സ്പോർട്സ് ക്യൂ ഇപ്പോൾ ഉള്ളത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തെ ഫാൻ പാർക്കിലാണ്. ഇന്നായിരുന്നു ജംഷഡ്പൂർ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള സെമി ഫൈനലിന്റെ രണ്ടാം പാദ മത്സരം. രണ്ടാം പാദ മത്സരത്തിൽ മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലെത്തിയിരിക്കുകയാണ്. ഐ എസ് എൽ സീസണിലെ മൂന്നാമത്തെ ഫൈനലിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തീർത്തിരിക്കുന്നത്. 2014-16 രണ്ട് സീസണുകൾ ഫൈനലിലെത്തിയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കപ്പ് നേടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്രാവശ്യം ബ്ലാസ്റ്റേഴ്സ് കപ്പ് നേടുമെന്ന് വലിയൊരു ഉറപ്പാണ്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെ ഒരു മഞ്ഞക്കടലാക്കി മാറ്റിയിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. ഇവിടെ ഉണ്ടായിരുന്ന സ്ക്രീനിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കളിക്കുമ്പോൾ ആർപ്പുവിളികളോടെയാണ് ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വരവേറ്റത്. ഇന്നത്തെ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ഡയസും പെരേര ഡയസും അൽവാരോ വാസ്കസും ചില ചാൻസുകൾ മിസ്സാക്കിയെങ്കിലും പിന്നീട് ക്യാപ്റ്റൻ ലൂണയിലൂടെ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടിക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ലൂണയുടെ ഒരു ഫ്രീ കിക്ക് ബാർ തട്ടിപ്പോയെങ്കിലും ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണ ക്യാപ്റ്റൻ ലൂണ ആദ്യ ഗോൾ നേടുകയായിരുന്നു. മികച്ച പ്രകടനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളിച്ചത് എന്ന് തന്നെ വേണം നമുക്ക് പറയാം. വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു. ഇവിടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെ മാറ്റിയിരിക്കുകയാണ്. ഈ മാസം 20-ാം തീയതി ഗോവയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഗോവയിൽ വെച്ച് നടക്കുമ്പോൾ ഗോവൻ സ്റ്റേഡിയം ഒരു മഞ്ഞക്കടലായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ആരാധകരുടെ വമ്പനൊഴുക്ക് നമുക്ക് ഗോവയിലേക്ക് പ്രതീക്ഷിക്കാം. ബ്ലാസ്റ്റേഴ്സ് ഇപ്രാവശ്യം കിരീടം നേടും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആരാധകർ വിശ്വസിക്കുന്നത്. കാരണം ഇവാൻ വുക്കുനോവിച്ചിലും ബ്ലാസ്റ്റേഴ്സ് പ്ലെയറിലും അത്രയും വിശ്വാസം ഈ ആരാധകർക്കുണ്ട്. ഈ ടീം എന്ന് പറയുന്നത് ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരു പ്രതീക്ഷയാണ്, ഒരു ആവേശമാണ്, ഒരു ആഹ്ലാദമാണ് എന്ന് തന്നെ പറയണം. ഇപ്രാവശ്യം ബ്ലാസ്റ്റേഴ്സ് കിരീടത്തിലെത്തുമെന്ന് 100% ഈ ആരാധകർ വിശ്വസിക്കുന്നു. കൊച്ചിയിലെ ഫൺ ബോട്ടിൽ നിന്നും സ്പോർട്സ് ക്യൂവിന് വേണ്ടി അമൽനാഥ്.